വർക്കല പനയറ തൃപ്പൂരുട്ടുകാവ് ക്ഷേത്രത്തിന് സമീപത്തെ ഏലായുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പനയറപാലം അപകട ഭീഷണിയിൽ. പാലത്തിന്റെ കൈവരികൾ തകർന്ന നിലയിലാണ്. പാലത്തിന്റെ അടിഭാഗം ജീർണാവസ്ഥയിലായിട്ട് മാസങ്ങളായെന്ന് നാട്ടുകാർ പറയുന്നു. കോൺക്രീറ്റ് ഭാഗങ്ങൾ ഇടിഞ്ഞുവീണും കമ്പികൾ ദ്രവിച്ചും അപകടാവസ്ഥയിലായ പാലത്തിന് 65 വർഷത്തിൽ പരം പഴക്കവുമുണ്ട്. പ്രദേശത്തെ 9 സ്കൂളുകളുടെ ബസ്സുകൾ ഇതുവഴിയാണ് കടന്നുപോകുന്നത്. 9 പെർമിറ്റ് ബസ്സുകൾ തച്ചോട് പനേറ പാലത്തിലൂടെ കടന്ന് കല്ലമ്പലം പാരിപ്പള്ളി ഭാഗത്തേക്ക് ദിവസവും 64 ട്രിപ്പുകളാണ് നടത്തുന്നത്. പാലം അപകട ഭീഷണിയിലായതോടെ ഏത് നിമിഷവും ഒരു ദുരന്തമുണ്ടായേക്കാമെന്നാണ് നാട്ടുകാരുടെ പ്രതികരണം. പാലത്തിനിരുവശങ്ങളിലും കാടുകൂടി കിടക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് ശുചീകരിക്കാൻ പോലും അധികൃതർ തയ്യാറാവുന്നില്ലെന്നും പരാതിയുണ്ട്. എന്റെ അറിവിലാണെങ്കിൽ ഏകദേശം ഒരു 65 വർഷത്തിന് മുകളിലെങ്കിലും ആ പാലത്തിന് വഴക്കുണ്ടാകും. എന്റെയൊക്കെ കുട്ടിക്കാലത്തേക്കാൾ എത്രയോ മുമ്പ് ആ പാലം ഉള്ളതായിട്ടാണ് എന്റെ അറിവ്. ആ റോഡ് എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു റോഡാണ്. അത് തച്ചോട് പാരിപ്പള്ളി, തച്ചോട് കല്ലമ്പലം എന്നീ സൈഡുകളിലുള്ള ഏകദേശം 8-9 ബസ് റൂട്ടുകളും 65 ട്രിപ്പുകളുമുള്ള ഒരു റോഡാണ്. കൂടാതെ ഏകദേശം 9 സ്കൂളുകളുടെ സ്കൂൾ ബസ്സുകൾ കുട്ടികളെയും കയറ്റി അതുവഴിയാണ് പോവുകയും തിരിച്ചു വരികയും ചെയ്യുന്നത്. ഇപ്പോൾ ആ പാലത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, പാലത്തിൻ്റെ അടിവശം നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ പാലം കമ്പികളെല്ലാം പൊളിഞ്ഞും കോൺക്രീറ്റ് പൊളിഞ്ഞും നമുക്ക് വ്യക്തമായിട്ട് കമ്പികൾ താന്നു നിൽക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ആ പാലത്തിൻ്റെ കൈവരികൾ പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആ പൊളിഞ്ഞു തുടങ്ങിയ കൈവരിയും പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ നാട്ടിൽ ആ പാലം കൊണ്ട് ഒരു വൻ ദുരന്തം തന്നെ ഉണ്ടാവാൻ അവസരമുണ്ട്. അത് അധികാരികൾ കണ്ടില്ല എന്ന് നടിച്ചാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ഒരു വൻ ദുരന്തമായിരിക്കും. അത് ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് കുറച്ചു കാലമായി. പക്ഷേ അധികാരികളും അത് കണ്ടില്ല എന്നുള്ളതായിരിക്കണം അതിൻ്റെ സത്യാവസ്ഥ. എന്നിരുന്നാലും അത് കണ്ടേ മതിയാവും. കണ്ടില്ല എങ്കിൽ ആ റൂട്ടിൽ ഒരു വൻ ദുരന്തം തന്നെ ഉണ്ടാവാൻ അവസരമുണ്ട്. കൂടാതെ ആ പാലത്തിൻ്റെ 4 സൈഡിലും വൻ കാടുകളാണ് ഉണ്ടാകുന്നത്. നമുക്കിവിടെ ഒരുപാട് തൊഴിലുറപ്പ് തൊഴിലാളികളുണ്ട്. പല റോഡുകളും വൃത്തിയാക്കുന്നെങ്കിലും ഈ പറയുന്ന സ്ഥലം ഏറ്റവും ചെമ്പരത്തി പഞ്ചായത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ക്ഷേത്രത്തിൻ്റെ അടുത്താണ് പോരിട്ടക്കാവ് ക്ഷേത്രം. ഈ മാസം പോരിട്ടക്കാവ് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കാൻ പോവുകയാണ്. കൂടാതെ മുടങ്ങിക്കിടന്ന കാളിയൂട്ടും ഈ പ്രാവശ്യം നടത്തുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ ജനങ്ങൾ അവിടെ എത്തിച്ചേരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ആ പരിസരത്ത് ഇപ്പോൾ ചെയ്യുന്നത് വേസ്റ്റ് മാലിന്യങ്ങൾ കൊണ്ടെറിയുകയാണ്. ആ വേസ്റ്റ് മാലിന്യങ്ങൾ ചവിട്ടി വേണം ഇനി നമുക്ക് അമ്പലങ്ങളിൽ പോകാനുള്ളത്. ചെമ്മരുതി പഞ്ചായത്തിലെ പ്രധാന ക്ഷേത്രമായ പനേറ തൃപ്പൂരുട്ടുകാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് 10,000 ഭക്തജനങ്ങളാണ് എത്തുന്നത്. വാഹനങ്ങളുടെ തിക്കും തിരക്കും ഈ സമയങ്ങളിൽ ഉണ്ടാകും. പാലത്തിന് സമീപത്തെ മാലിന്യ നിക്ഷേപത്തിനെതിരെയും അധികൃതർ മുഖം തിരിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. പ്രദേശവാസികളുടെ ആവശ്യം കണക്കിലെടുത്ത് അടിയന്തരമായി പാലം നവീകരിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. പനേറ പോർട്ടക്കാവ് അമ്പലത്തിന് അടുത്തായിട്ട് ഗേലൊരു പാലത്തിനെ കുറിച്ചാണ്. അപ്പോൾ ചെമ്മരുതി പഞ്ചായത്തിൻ്റെ മൂക്കിൻ്റെ താഴെയാണ് ആ പാലം സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ കുട്ടിക്കാലം തൊട്ടേ ആ പാലം ഞാൻ കാണാൻ തുടങ്ങിയതാണ്. ഇന്നതിൻ്റെ അവസ്ഥയെന്ന് വെച്ചാൽ വളരെ ദയനീയമാണ്. അതിൻ്റെ അടിഭാഗങ്ങളെല്ലാം കമ്പികളെല്ലാം തുരുമ്പെടുത്ത് പൊട്ടിപ്പൊളിഞ്ഞ് ഏത് സമയവും വീഴാവുന്ന ഒരു കണ്ടീഷനിലാണ് ആ പാലം നിൽക്കുന്നത്. ഒട്ടനവധി സ്കൂൾ ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളും അതുവഴി സഞ്ചരിക്കുന്നുണ്ട്. കല്ലമ്പലത്തിലേക്കും പാരിപ്പള്ളിയിലേക്കും ബസ്സുകൾ പോണ ഇതുവഴിയാണ്. നമ്മൾ ഒരു ഇടുങ്ങിയ പാലമാണത്. അപ്പോൾ ഒരു വണ്ടി എതിരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് ചെയ്ത് പോകാൻ പോലും ഉള്ള സ്ഥലമില്ല. അത്രയ്ക്ക് ഇടുങ്ങിയൊരു പാലമാണ്. തൊട്ടടുത്ത് അമ്പലമുണ്ട്, പഞ്ചായത്തുണ്ട്, കൃഷി ഓഫീസുണ്ട്, വില്ലേജ് ഓഫീസുണ്ട്, ഒട്ടനവധി സ്ഥാപനങ്ങളുണ്ട്. ഒരുപാട് ആൾക്കാർ തിരക്കേറിയൊരു സ്ഥലമാണ്. അപ്പോൾ ഈ പാലത്തിൻ്റെ ഇരുവശങ്ങളിലും കാട് കയറിയിട്ട് ആൾക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അമ്പലത്തിൽ തന്നെ രാത്രി കാലങ്ങളിലേക്ക് കൊച്ചുകുട്ടികളും സ്ത്രീകളും അമ്പലത്തിൽ പൊത്തിപ്പോയിട്ട് വരുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ്. വേദനിന്ദുക്കളും പട്ടികളെ ശല്യം, ഈ വേസ്റ്റുകൾ കൊണ്ടിടുന്ന കാരണം പട്ടികളെ ശല്യങ്ങളാണ്. അപ്പോൾ പഞ്ചായത്തിൻ്റെ തൊട്ടടുത്തായിട്ട് പോലും പഞ്ചായത്തിന് അത് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഭരണാധികാരിയടുത്തും ഇവിടുത്തെ എംഎൽഎടുത്തും എനിക്ക് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് ആ പാലം ഒളിച്ച് പണിയണം. ഇല്ലെങ്കിൽ അത് വലിയൊരു അപകടത്തിലേക്ക് ചെന്ന് പെടുന്ന ഒരു കണ്ടീഷനാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ പാലം പണിയണമെന്നാണ് ഈ ഒരു പരിസരവാസി എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്.
HP News 24x7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ ₹2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarusanitary@gmail.com. Sarusanitary@gmail.com.